സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സീനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ സ്വർണം നേടിയത് ആലത്തൂർ സ്കൂളിലെ സുഹൈമ നിലോഫറാണ്. സുഹൈമ നമുക്കൊപ്പം ചേരുകയാണ്. സുഹൈമ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ വർഷം വെള്ളി മെഡലായിരുന്നു, ഇത് സ്വർണമാക്കി മാറ്റാൻ കഴിഞ്ഞു. എത്രത്തോളം വാശിയേറിയ ഒരു മത്സരമായിരുന്നു? അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബെസ്റ്റ് അറിയുകയാണെങ്കിൽ ബെസ്റ്റ് വന്നിൻ്റെ, അതാണ് വലിയ സാറ് കാരണമാണ്. സുഹൈമയുടെ ഇതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? സാധാരണ ഈ ഹാമർ ത്രോ അത്ര എളുപ്പമുള്ള ഒരു ഇവൻ്റ് അല്ല പരിശീലനം നടത്താൻ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിശീലനമൊക്കെ? പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയ കാരണം ഞങ്ങൾ നൈറ്റാണ് ചെയ്യാറ്. അപ്പോൾ രാത്രി സമയത്ത് എല്ലാവരും സ്കൂൾ വിട്ട് കഴിഞ്ഞ് വാമ്പൊക്കെ ചെയ്തും സാറ് വന്ന് കഴിഞ്ഞ് ത്രോ എറിഞ്ഞ് ലാസ്റ്റ് സാറ് കൊണ്ടാക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ ഉണ്ടാവാറുണ്ട്, 5 മണി ആ ടൈമിൽ നേരത്തെ വരും, കഴിഞ്ഞ് അതുപോലെ ഇവൻ്റ് ചെയ്യും. അങ്ങനെ ഇതിലെത്തിയതാണ്. സുഹൈമയുടെ അവസാന സംസ്ഥാന സ്കൂൾ മീറ്റ് അല്ലേ ഇത്? അതെ, ലാസ്റ്റത്തെയാണ്. അവസാന മീറ്റിൽ തന്നെ സ്വർണം നേടാൻ കഴിഞ്ഞു. ഈ ഇനത്തിൽ മാത്രമാണോ മത്സരിച്ചത്? ആ അതെ, ഈ ഇനത്തിൽ മാത്രം. സുഹൈമയുടെ പരിശീലകൻ റിയാസ് കൂടി ചേരുകയാണ്. വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് ഇത്തവണ ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. ആ, ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 40 പോയിന്റ് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്. അതിലിപ്പോൾ ഒരു അയോഗ്യത ഉണ്ടായി, അതിനൊരു 5 പോയിന്റ് പോയി. എന്നാലും സന്തോഷമുണ്ട്. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷയാണ്, ബെസ്റ്റ് ഏറിയാണെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പാലക്കാടിൻ്റെ പല്ലവി ആയിട്ട് നല്ല മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബെസ്റ്റ് എറിഞ്ഞു, അതിൽ സന്തോഷമുണ്ട്. ഞങ്ങളെ പരിമിതി വെച്ചാൽ ഞങ്ങൾ ഇൻ്റർലോക്കിലാണ് പരിശീലിച്ചിട്ട് വരുന്നത്. ഞങ്ങൾ അവിടെ സൗകര്യമില്ല. ഈ ഒരു അപകടം പറ്റിയൊരു കുട്ടി മരിച്ചതിന് ശേഷം ഡേഞ്ചർ ഇവൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നൈറ്റിലാണ് പ്രാക്ടീസ് ചെയ്യൽ. ഒന്നുകിലെങ്കിൽ മോർണിംഗ് 5 മണിൻ്റെ മുന്നേ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി 7 മണിക്ക് കുട്ടികളൊക്കെ പോയാൽ 5 മണിയാകും കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് പോകാൻ. അപ്പോൾ പിന്നെ മറ്റുള്ള ഇവൻറ്റും വാക്കിങ്ങും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അവരത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വെറുതെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ നൈറ്റാണ്, രാത്രി 9 മണി വരെയൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ഉണ്ടാവും അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഞങ്ങൾ ജൂനിയർ ബോയ്സിൽ ഞങ്ങൾ ആമർ ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. അവൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല, 4th പോയി. രണ്ട് ത്രോ ഫൗൾ വന്നതോടുകൂടിയിട്ട് ബാക്കിൽ പോയതാണ്. അത് നമ്മൾ വിചാരിച്ചതിലൊരു പോയിന്റ് മിസ്സായി പോയതാണ്. എന്നാലും ഞങ്ങൾ ആ പരിമിതിയാണ്. 150 മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് 4 ഗോൾഡും 1 സിൽവറും 4 ബ്രൗൺസും ഉണ്ട്. ഞങ്ങൾ മറ്റുള്ള സ്കൂൾ ഞങ്ങളൊരു കോമ്പറ്റ് ചെയ്യുന്ന സ്കൂൾ തന്നെ സ്വന്തമായിട്ട് 400 ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്കൂൾ, സ്വന്തമായിട്ട് ത്രോയിങ് സർക്കിൾ, ഇതേപോലത്തെ ഒരു കേജ് പോലും ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 40 കിലോമീറ്റർ അപ്പുറം പോയി പാലക്കാട്ടെ ചാത്തന്നൂർ പോയിട്ട് ഞങ്ങളിവിടെ ഈ കോമ്പറ്റീഷൻ അടുപ്പിച്ചിട്ട് ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്ത്. അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഞങ്ങൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അതും പോലും ചെയ്യാതെയാണ് പോയത്. അതുകൊണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡ് വരേണ്ട സാധനം സിൽവറായി, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ഈ മത്സരത്തിൻ്റെ 4 ദിവസം തുടർച്ചയായിട്ട് ചാത്തന്നൂർ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊള്ളാണ് ഇവൾക്ക് ഇപ്പോൾ ത്രോസിൽ ഞങ്ങൾക്ക് വന്നത്. ഇവൾക്കൊരു ഗോൾഡ് ഉണ്ട്, ഇവളുടെ കാറ്റഗറി തന്നെ റിത അവൾ ബ്രൗൺസ് ആണ്. പിന്നെ ജൂനിയർ ബോയ്സിൽ ഡിസ്കസ് ത്രോയിൽ ഞങ്ങൾ ഗോൾഡും ബ്രൗൺസും ഉണ്ട്. സീനിയർ ഗേൾസ് ഡിസ്കസ് ത്രോ ഞങ്ങൾ ബ്രൗൺസ് വന്നിട്ടുണ്ട്. സീനിയർ ബോയ്സിൻ്റെ ജാവല് ഞങ്ങൾ ഗോൾഡ് പ്രതീക്ഷിച്ചതാണ്, അത് ബ്രൗൺസിക്ക് പോയി. ഇത്രയും ഇനമാണ് ത്രോസിൽ നമുക്ക് വന്നത്. പിന്നെ നമുക്ക് വന്നത് ഒരു 600 ജൂനിയർ സബ് ജൂനിയർ ബോയ്സിൽ സിൽവർ വന്നു. ഒരു 400 ഫസ്റ്റ് വന്നിരുന്നു, അത് അയോഗ്യനാക്കപ്പെട്ടു ലേലി ചൗട്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് വന്നത് ദീർഘദൂര ഇവൻ്റായ 3000 മീറ്റർ ജൂനിയർ ഗേൾസും ജൂനിയർ ഗേൾസിൻ്റെ വാക്കിങ്ങും സീനിയർ ഗേൾസിൻ്റെ വാക്കിങ്ങും നമുക്കാണ് ഗോൾഡ് വന്നത്. ഇത്രയും മെഡലാണ് ഞങ്ങൾ വന്നത്. 40 പോയിന്റ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന്. അതൊരു 30 പോയിന്റ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു 10 പോയിന്റ് ഒരു 5 പോയിന്റ് അയോഗ്യമാക്കപ്പെട്ടതുകൊണ്ട് നഷ്ടപ്പെട്ടു. പിന്നെ വാക്കിങ്ങിലൊരു സിൽവർ പ്രതീക്ഷിച്ചിരുന്നു. 1-2 ഇവൻ്റൊക്കെ ഇത് മത്സരമാണല്ലോ, എന്നാലും സന്തോഷമുണ്ട്. ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള സൗകര്യങ്ങൾ ഒന്നും കൂടി ബെറ്റർ ആയാലേ ഇനി ഞങ്ങൾക്ക് മേലൊക്കെ കയറാൻ കഴിയും. മറ്റുള്ള ഈ വന്ന ഫസ്റ്റ് ഒരു 6 സ്കൂളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളാണ്, നമുക്കതൊന്നുമില്ല. നമ്മൾ നിങ്ങളുടെ സ്കൂളിൽ KHM HSS പ്രാദേശികമായുള്ള കുട്ടികൾ മാത്രമാണ്? മാത്രമല്ല, ഇവളാണ് വന്നൊരു കുട്ടി ഇതിനല്ല, അവള് ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നിട്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ചുറ്റുപാടുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ, ബസ്സിന് പോയി വരാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ നമുക്ക്. ഇനിയിപ്പം ഞങ്ങളിപ്പോ ഇപ്പൊ കോമ്പറ്റ് ചെയ്യുന്ന ലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളാണ്, ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ. അതിൽ വളരെ സന്തോഷമുണ്ട്. സുഹൈമ, ഇപ്പോ സുഹൈമയുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? എന്റെ സ്വന്തം സ്ഥലം കുന്നംകുളം. അപ്പോൾ അവിടെ ഹോസ്റ്റലിന് പകരം കൂട്ടുകാരുടെ വീട്ടിലാണ് നിൽക്കുന്നത്? ഇപ്പൊ ഞാൻ ആലത്തൂരിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നതും സ്കൂളിലേക്ക് പോകുന്നു. അവര് ഭയങ്കര ഉള്ളതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ് കാര്യങ്ങളും. അല്ലാതെ അവരുള്ള
പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ആലത്തൂർ സ്കൂൾ ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. 150 മീറ്റർ ട്രാക്ക് മാത്രമാണ് ആ സ്കൂളിൽ ഉള്ളത്. അവിടെ നിന്നുകൊണ്ട് ഈ ഹാമർ ത്രോ പോലെ വലിയ പ്രധാനപ്പെട്ട സാങ്കേതിക തികവ് വേണ്ട മത്സരങ്ങൾക്ക് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല. വളരെ ദൂരെ പോയാണ് അവർ ഈ പരിശീലനമൊക്കെ നടന്ന്. എന്നിട്ടും ഇത്ര വലിയ നേട്ടം സ്വന്തമാക്കാൻ KHM HSS ആലത്തൂരിന് കഴിഞ്ഞു. വരും മീറ്റുകളിലും അവർക്ക് കൂടുതൽ മികവ് പുലർത്താൻ കഴിയട്ടെ, അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനൊപ്പം സൽഷ, ഏഷ്യാനെറ്റ് ന്യൂസ്.